Applications programming scratch 2 എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് scratch 2 എന്ന സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നു വരുന്നു ഈ ജാലകം നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം ഈ മാക്സിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സാധാരണ എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും ഉള്ളതുപോലെ തന്നെ ഏറ്റവും മുകളിലായി നമുക്കിവിടെ മെനു ബാർ കാണാം വ്യത്യസ്ത മെനുകൾ ഇവിടെയുണ്ട് തൊട്ടടുത്ത് കാണുന്നത് കഴ്സർ ടൂൾസ് ആണ് ഇവിടെ ഈ കാണുന്നത് കഴ്സർ ടൂളുകളാണ് ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുടെ ചിത്രം നമുക്ക് കാണാനുണ്ട് ഈ വെളുത്ത നിറത്തിൽ കാണുന്ന ഇത്രയും ഭാഗത്തെ നമ്മൾ സ്റ്റേജ് എന്നാണ് പറയുക ഈ പൂച്ചക്കുട്ടിയെ നമുക്ക് സ്പ്രൈറ്റ് എന്ന് പറയാം ക്ലിക്ക് ചെയ്ത് നീക്കുകയൊക്കെ ചെയ്യാം ഈ സ്റ്റേജിലാണ് ഈ സ്പ്രൈറ്റിനെ നമ്മൾ നീക്കേണ്ടത് ഈ കഥാപാത്രങ്ങളാണ് സ്പ്രൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിന്റെ താഴെ കാണുന്ന ഇവിടെ സ്പ്രൈറ്റ് ലിസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ഒരു സ്പ്രൈറ്റ് മാത്രമാണുള്ളത് ഒന്നിൽ കൂടുതൽ ഇതിന്റെ പേര് ഇവിടെ സ്പ്രൈറ്റ് 1 എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്പ്രൈറ്റ് ലിസ്റ്റ് നമുക്ക് കാണാം ഇവിടെ ഈ മധ്യഭാഗത്തായി കാണുന്ന ഇതാണ് ബ്ലോക്ക് പാലറ്റ് വിവിധ സ്ക്രിപ്റ്റ് ബ്ലോക്കുകളാണ് ഇവിടെയുള്ളത് വിവിധ സ്ക്രിപ്റ്റ് ബ്ലോക്കുകൾ ഇത് ബ്ലോക്ക് പാലറ്റ് അതുപോലെ ഈ ഭാഗത്താണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഏരിയ നമ്മൾ ഈ പൂച്ചയെ ചലിപ്പിക്കാനോ അതല്ലെങ്കിൽ പൂച്ചയെ ചാടിപ്പിക്കാനോ ഒക്കെ ആവശ്യമായ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റുകൾ ഇവിടെയാണ് നമ്മൾ എഴുതി ചേർക്കുക നമുക്ക് ഈ പൂച്ചയെ ഒന്ന് ചലിപ്പിക്കണം ഇവിടെ ഒന്നാമത്തെ സ്ക്രിപ്റ്റ് ബ്ലോക്കിൽ തന്നെ മോഷൻ എന്ന് തന്നിട്ടുണ്ട് അതിൽ മൂവ് 10 സ്റ്റെപ്സ് എന്ന് കാണാനുണ്ട് നോക്കൂ ഈ മൂവ് 10 സ്റ്റെപ്സ് എന്ന് എഴുതിയതിനെ ഈ സ്ക്രിപ്റ്റിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഇത് സ്ക്രിപ്റ്റ് ഏരിയയാണ് അപ്പോൾ ഈ സ്പ്രൈറ്റ് 1 അതായത് ഈ പൂച്ചക്കുട്ടിയെ മൂവ് 10 സ്റ്റെപ്സ് 10 സ്റ്റെപ്പ് മുന്നോട്ട് നീക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് ഇനി എപ്പോഴാണ് ഈ പൂച്ച കുട്ടി മുന്നോട്ട് ചലിക്കേണ്ടത് ഈ കാറ്റ് എപ്പോഴാണ് മുന്നോട്ട് ചലിക്കേണ്ടത് അതിന് നമുക്ക് ഒരു ഇവന്റ് വേണം നോക്കൂ ഈ ഇവന്റ് എന്നുള്ളതിൽ വിവിധ ഇവന്റുകൾ നൽകിയിട്ടുണ്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ഇടുക ഇവിടെ ഒരു ഗ്രീൻ ഫ്ലാഗ് ഉണ്ട് ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണോ ഈ പൂച്ചയെ നമുക്ക് 10 സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ള ഈ സ്ക്രിപ്റ്റിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നു ഈ മൂവ് 10 സ്റ്റെപ്സ് എന്നുള്ളത് അതിന്റെ താഴെയായി കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൂച്ച 10 സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങുന്നത് കാണാം ഞാനിതാ ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കൂ 10 സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും 10 സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു ഇനി ഈ പൂച്ചക്കുട്ടി 10 സ്റ്റെപ്പ് പിന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം അതിന് മോഷൻ എന്നുള്ളതിൽ നിന്ന് മൂവ് 10 സ്റ്റെപ്സ് തന്നെയാണ് ആവശ്യം പക്ഷേ -10 എന്നാണ് നൽകേണ്ടത് -10 അപ്പോൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് പോയി പിന്നെ 10 സ്റ്റെപ്പ് പിന്നോട്ട് പോകണം അപ്പോൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് പോയി അവിടെ കുറച്ച് സമയം നിൽക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഈ കൺട്രോൾ മെനുവിൽ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് കാണാം അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് എടുക്കുന്നു അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു മൂവ് 10 സ്റ്റെപ്സ് 10 സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു വെയിറ്റ് 1 സെക്കൻഡ് 1 സെക്കൻഡ് സമയം വെയിറ്റ് ചെയ്യുന്നു ദെൻ മൂവ് -10 സ്റ്റെപ്സ് അപ്പൊ എത്രയാണോ മുന്നോട്ട് പോയത് അത്രയും പിന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുത്തു നോക്കൂ ഞാൻ ഇനി ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു മുന്നോട്ട് പോയി തിരിച്ച് പിന്നോട്ട് വന്നു വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഓരോ തവണയും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് അപ്പോൾ തുടർച്ചയായി മുന്നോട്ടും പിന്നോട്ടും പോകണമെങ്കിൽ നോക്കൂ ഈ കൺട്രോൾ എന്ന ഓപ്ഷനിൽ തന്നെ ഈ ബ്ലോക്കിൽ തന്നെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഇവിടെ കാണാനിട്ട് റിപ്പീറ്റ് 10 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലോക്കാണ് നമുക്ക് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ആണുള്ളത് അപ്പോൾ ഈ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് 10 പ്രാവശ്യം ആവർത്തിക്കണം എന്നാണ് റിപ്പീറ്റ് 10 എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ 3 സ്ക്രിപ്റ്റുകളും ഒരുമിച്ച് ലഭിക്കാൻ ഏറ്റവും മുകളിലുള്ള സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി 3 ഒരുമിച്ച് ലഭിക്കും എന്നതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ വിട്ടുകഴിഞ്ഞാൽ റിപ്പീറ്റ് 10 ടൈംസ് അപ്പോൾ അത് വീണ്ടും ഇവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് റിപ്പീറ്റ് 10 ടൈംസ് താഴെയുള്ള ഈ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ഈ കോഡുകൾ 10 തവണ ആവർത്തിക്കും ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മുന്നോട്ട് നീങ്ങി 1 സെക്കൻഡ് നിൽക്കുന്നുണ്ട് പക്ഷെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ 1 സെക്കൻഡ് അവിടെ വെയിറ്റിംഗ് ഇല്ല അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചലിച്ചു പോകുന്നതായി കാണാം അപ്പോൾ ഇവിടെ
move 10 steps, wait 1 second. Move minus 10 steps, then wait 1 second. அப்ப இവിടെ ஒரு wait 1 second கூட கொடுத்தால் நமக்கு இது கிருத்தியமாய் ஒரு dancing cat ஆயிட்டு மாறிடுண்டாவும். நோக்கு இப்போ முன்னோட்டும் பின்னோட்டும் சலிக்கുന്നു ஓரோ செகண்ட் வெயிட் ചെയ്യുന്നു இது நிறுத்துவதற்கு வேண்டி ഈ ചോപ്പ് ബട്ടണിൽ അമർത്തിയാൽ നമുക്ക് ഇത് നിർത്താം ഇനി നോക്കൂ ഇവിടെ ഫോറെവർ എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് നിങ്ങൾ കാണാം ഒരു സ്ക്രിപ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ 10 തവണയല്ല ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതു മുതൽ എല്ലാ സമയവും ഈ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കണം അല്ലെങ്കിൽ കാറ്റ് ഡാൻസ് ചെയ്യണം എന്നാണെങ്കിൽ ഈ റിപ്പീറ്റ് 10 എന്നുള്ള ഈ ലൂപ്പിനെ നമ്മൾ ഒഴിവാക്കി റിപ്പീറ്റ് ഫോറെവർ എന്നുള്ള ഈ ലൂപ്പ് വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു ഒരുപാട് സമയം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴാണോ നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നത് അതുവരെ ഈ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കാണാം ഇനി ഇതിന്റെ വേഗത കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യുക ഞാൻ ഇവിടെ ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി ഇത് ഓഫ് ചെയ്യുന്നു ഇതിന്റെ വേഗത കൂട്ടാൻ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് എഴുതി നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് 0.5 സെക്കൻഡ് അതായത് അര സെക്കൻഡ് സമയം വെയിറ്റ് ചെയ്താൽ മതി എന്ന് നൽകുകയാണെങ്കിൽ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു നോക്കൂ വളരെ വേഗത്തിൽ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് കാണാം നമുക്കിതിനെ ഒരു ഡാൻസിങ് കാറ്റ് എന്ന് പറയാം ഇവിടെ നമ്മൾ ഒഴിവാക്കിയ ഈ റിപ്പീറ്റ് 10 എന്ന് പറയുന്ന ഈ ലൂപ്പ് ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോവും ഇനി ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യണം അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ലിറ്റിൽ കൈറ്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സേവ് ചെയ്ത ഫോൾഡറിൽ ഇവിടെ 2.sb2 എന്നാണ് വന്നിട്ടുള്ളത് അത് മാറ്റി ഇതിനൊരു പേര് നൽകുകയാണ് ഡാൻസിങ് കാറ്റ് ഡാൻസിങ് കാറ്റ് എന്ന് പേര് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ആ പേരിൽ അത് സേവ് ചെയ്തിട്ടുണ്ടാവും നോക്കൂ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ ലിറ്റിൽ കൈറ്റ് എന്ന ഫോൾഡറിനകത്ത് ഡാൻസിങ് കാറ്റ് .sb2 എന്ന് വരാനുള്ള കാരണം നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിംഗിലെ സ്ക്രാച്ച് 2 ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് SB2 എന്ന എക്സ്റ്റൻഷനോടുകൂടി അത് വന്നത് ഇനി ഈ പൂച്ച ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മ്യൂസിക് കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സൗണ്ട് എന്ന ഒരു ബ്ലോക്ക് കാണാം സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ സ്ക്രിപ്റ്റ് ബ്ലോക്കുകൾ നമുക്കിവിടെ ഉണ്ട് പ്ലേ സൗണ്ട് എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എടുക്കുന്നു ഒരു സൗണ്ട് പ്ലേ ചെയ്യണമെന്ന് കൊടുക്കുകയാണ് ഇവിടെ ഈ പ്ലേ സൗണ്ട് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് കാണാം ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മ്യാവ് അതായത് പൂച്ചയുടെ ഒരു ശബ്ദം വരുന്നത് നമുക്ക് കാണാം നമുക്ക് ഇപ്പോൾ ഇതൊന്ന് മൂവ് ചെയ്ത് ഇതൊന്ന് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ പൂച്ചയുടെ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും ഞാനൊന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ പൂച്ചയുടെ ശബ്ദമല്ല നമുക്ക് ഒരു മ്യൂസിക്കാണ് ഇവിടെ ആവശ്യമെങ്കിൽ ഇവിടെ സൗണ്ട് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചൂസ് സൗണ്ട് ഫ്രം ലൈബ്രറി എന്ന ഒരു ഐക്കൺ കാണാം ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചിലുള്ള വിവിധ ശബ്ദങ്ങൾ നമുക്കിവിടെ കാണാം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡ്രം സൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ഈ ഇതിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ഈ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് ശബ്ദമാണ് ആവശ്യമെങ്കിൽ ആ ഒരു ശബ്ദം ഇതാണ് ആവശ്യമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ശബ്ദം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ സ്ക്രിപ്റ്റിൽ ഡ്രം ബാസ് 2 എന്നാണ് ഈ സൗണ്ട് ഫയലിന്റെ പേര് സ്ക്രിപ്റ്റിൽ നമ്മളിവിടെ മ്യാവ് എന്ന ശബ്ദത്തിന് പകരം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രം ബാസ് 2 ഇവിടെ വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദത്തോടുകൂടി ഇനി ഒന്നിലധികം തവണ ഈ ശബ്ദം ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്ലേ സൗണ്ട് ഡ്രം ബാസ് 2 എന്നുള്ളതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അപ്പോൾ രണ്ട് സൗണ്ടായി ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇതിനിടക്കും നൽകിയാൽ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ശബ്ദവും മ്യൂസിക്കും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക ഫയൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ സേവ് ചെയ്തതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക